ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫെഡ് മൊബൈലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ V6.9.0 വിശേഷങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു അപ്ഡേറ്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാവുന്നതാണ്. സോ നമ്മളതിൽ പുതിയ വന്നിരിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായാലും അതിൽ ചില ഫീച്ചേഴ്സ് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ മറ്റൊരു പുതിയ ഫീച്ചറായ ഷെഡ്യൂൾ പേയ്മെൻറ്റ് ടു സെൽഫ് അക്കൗണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ഷെഡ്യൂൾ പേയ്മെൻറ്റ് പണ്ട് ഫെഡ് മൊബൈലിലുണ്ട്, പക്ഷേ അത് മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ഷെഡ്യൂൾ പേയ്മെൻ്റ് ആയിരുന്നു, സ്വന്തം അക്കൗണ്ടുകളിലേക്കുള്ള ഷെഡ്യൂൾ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഇപ്പം നമ്മുടെ തന്നെ ലോൺ അക്കൗണ്ടുകളിലേക്കും നമ്മുടെ തന്നെ മറ്റു ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മന്ത്ലിയോ അല്ലെങ്കിൽ ആനുവലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ പേയ്മെൻറ്റ്സ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. സോ ആ ഒരു ഫീച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ പോകാം വീഡിയോയിലേക്ക്. സോ ഇതിനായിട്ട് ആദ്യം നമ്മൾ ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്യുക. പുതിയ ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കാർഡ് കാണാൻ കഴിയുന്നതാണ്. ആ കാർഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഷെഡ്യൂൾ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം അക്കൗണ്ട്സ്, MMID, സെൽഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ മൂന്ന് സബ് ടാബുകൾ കാണാൻ കഴിയുന്നതാണ്. ഇതിൽ അക്കൗണ്ട്സിൻ്റെ അണ്ടറിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയുന്നതാണ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷനും കാണാൻ കഴിയുന്നതാണ്. പിന്നെ MMID ഉണ്ട്, അതുപോലെ സെൽഫ് അക്കൗണ്ട്സ് ഉണ്ട്. സെൽഫ് അക്കൗണ്ട്സിൻ്റെ സൈഡിൽ ന്യൂ എന്ന് കാണാൻ പറ്റുന്നതാണ്. സോ ഈ സെൽഫ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ സെൽഫ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഫെഡറൽ ബാങ്കിലുള്ള അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ ലോൺ അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ലോൺ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. പക്ഷേ ലോൺ അക്കൗണ്ടിലേക്ക് ഓൾറെഡി മാസത്തിൽ EMI പോകുന്നുണ്ട്, എനിക്കിവിടെ ഒരു ഗോൾഡ് ലോൺ ഉണ്ട്, ഗോൾഡ് ലോണിൽ ഇതുപോലെ തന്നെ മാസത്തിൽ പിടുത്തമൊന്നുമില്ല. സോ എനിക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഒരു ഗോൾഡ് ലോൺ അക്കൗണ്ടിലേക്ക് മാസം ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നിലവിൽ ലോൺ അക്കൗണ്ട്സ് എന്നുള്ളതിൻ്റെ അണ്ടറിലുള്ള ഒരു ഗോൾഡ് ലോൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. സോ ഇതിനുശേഷം നമ്മളിവിടെ എത്ര എമൗണ്ടാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്ന് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ഡെബിറ്റ് സംഭവിക്കേണ്ടതെന്നുള്ളത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ വൺ ടൈം ഉണ്ട്, റെക്കറിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ റെക്കറിംഗ് ആണ് ചൂസ് ചെയ്യുന്നത്. ഞാനിവിടെ റെക്കറിംഗ് ക്ലിക്ക് ചെയ്തു. സോ റെക്കറിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേയ്മെൻറ്റ് ഫ്രീക്വൻസിയാണ്. പേയ്മെൻറ്റ് ഫ്രീക്വൻസി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലെ ഒരു കാർഡ് വരും. ആ കാർഡിൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി. സോ ഡെയിലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ഡെയിലി നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു ഗോൾഡ് ലോൺ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. സോ ഞാനിവിടെ സെലക്ട് ചെയ്തത് മന്ത്ലിയാണ്. അടുത്തതായിട്ട് എല്ലാ മാസവും ഏത് ഡേറ്റിലാണ് ഈ ഒരു ഡെബിറ്റ് ഈ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ നടക്കേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഞാൻ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ഒന്നാം തീയതിയാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് താഴെ എൻഡ് ഡേറ്റ് ഉണ്ട്, അതായത് എത്ര കാലം അല്ലെങ്കിൽ എത്ര മാസം ഇത് നമുക്ക് ഓടിക്കണം എന്നുള്ളതാണ്. സോ ഞാൻ അടുത്ത വർഷം ഒരു ഏപ്രിൽ വരെ ഇത് കൊടുക്കുകയാണ്. സോ ഞാൻ എൻഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ്, അതായത് 7 തവണയാണ് നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫർ കൊടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. റെക്കറിംഗ് ആണ്, 7 മാസമാണ്. അപ്പോൾ മാസത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 7 മാസം ഇതുപോലെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. സോ താഴെ കമൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കമൻറ്റിൽ നമുക്ക് ഈ ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്തിനാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഗോൾഡ് ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഞാൻ ഗോൾഡ് ലോൺ ട്രാൻസ്ഫർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ആ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ട്രാൻസാക്ഷൻ റിവ്യൂ ആണ്, നമ്മൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഷെഡ്യൂൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫെഡ് മൊബൈലിൻ്റെ MPIN എൻ്റർ ചെയ്യാനുള്ള ഒരു സ്ക്രീൻ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ MPIN എൻ്റർ ചെയ്യുക. ഇപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ് എന്ന് കാണിച്ചു, ഉടനെ തന്നെ ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റഡ് എന്ന് കാണാം. അതിൻ്റെ താഴെയായിട്ട് ആൻ എമൗണ്ട് ഓഫ് 500 ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഷെഡ്യൂൾ ടു സോ ആൻഡ് സോ അക്കൗണ്ട്, അതായത് ഏത് അക്കൗണ്ട് നമ്പർ, ആ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്ര വളരെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്തേക്കാം. ഇനി എല്ലാ മാസവും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒന്നാം തീയതി ഈ ഒരു എമൗണ്ട് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ട് എൻ്റെ ഗോൾഡ് ലോൺ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. സോ ഇതുപോലെ ഏത് ലോൺ അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ മറ്റ് അക്കൗണ്ടുകളിലേക്കും ഫണ്ട് ട്രാൻസ്ഫർ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ തരുന്നതുമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.